നമസ്തെ. എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോറുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനസ് കോച്ച്. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആണ് ആശംസിക്കുന്നത്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഫെസ്റ്റീവ് സീസൺസ് എല്ലാം കഴിഞ്ഞിട്ട്, നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ഒരു 2-3 ആഴ്ച വളരെ സൈലൻ്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം കൂടുതലായിട്ടും ആ ഫെസ്റ്റിവിറ്റി സീസൺസിൽ എല്ലാവരും അതിൻ്റെതായ ഒരു മൂഡിലായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളുടെ വീഡിയോസും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാനും, ലൈഫിലുണ്ടാകുന്ന കുറേ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, മറ്റുള്ളവരെ പേഴ്സണാലിറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസും, നമ്മുടെ തന്നെ ഓൺ പേഴ്സണാലിറ്റീസ് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാവും. നിങ്ങളും അത് കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അറിയാമല്ലോ, നമ്മുടെ ആ ബെൽ ബട്ടൺ അമർത്തിയാൽ മതി ഞാൻ എപ്പോൾ വീഡിയോസ് റിലീസ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം, ഈ ഒരു ഏരിയയിൽ, ഈ സെക്ഷനിൽ ഞാൻ ഇടുന്ന വീഡിയോ നമ്മളുടെ ഒരു ഇമോഷണൽ ഏരിയ ആൻഡ് കോഗ്നിറ്റീവ് ഏരിയയിലേയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചിലാണ്. നമ്മൾ പറയുന്നത് ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ഒരു എംപതി എന്ന് പറയും. അപ്പോൾ റൈറ്റ് എംപതി ഉള്ള ആൾക്ക് റൈറ്റ് കമ്പാഷനുമുണ്ട് അല്ലേ. എംപതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റൊരാളെ അതുപോലെ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ അയാൾക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ബിഹേവിയർ അയാൾക്ക് നന്നായി വരുന്നതെന്ന് നോക്കി അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഐ ആം എൻ എംപതറ്റിക് പേഴ്സൺ. ഐ ഫീൽ ദ വേ ദി അതർ പേഴ്സൺ ഇസ് ഫീലിംഗ്. ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് സിറ്റുവേഷൻ ആൻഡ് വട്ട് എവർ ഹെൽപ്പ്. സർവീസ് ഓറിയൻറ്റേഷൻ ഉണ്ട് അതിനകത്ത് അല്ലേ. വട്ട് എവർ ഹെൽപ്പ് ഐ ക്യാൻ ഡു ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഈ എംപതി എന്ന പതി വേർഡ്സിൽ 3 വേർഡ്സ് കൂടെ വേറെ ഉണ്ട്. അതിൽ അപ്പതി എന്ന് പറയും. അപ്പതി എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫീലിംഗ് ഫോർ എനി വൺ ഓർ എനിതിങ് ഐ എം ജസ്റ്റ് കൂൾ, യു നോ വട്ട് എവർ ദർ ഗോയിങ് ത്രൂ ഇറ്റ്സ് ദർ പ്രോബ്ലം, ഐ എം നോട്ട് ബോദർ അബൌട്ട് നൗ. അതുപോലെ തന്നെ നമുക്ക് ആ അപ്പതിയിൽ നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ ഭയങ്കര എന്താ പറയുക ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കൂടുതൽ കൊടുക്കുക. ഒരു കണക്ഷനൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ഇനി ആൻറ്റിപ്പതി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ആൻറ്റിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ തന്നെ ചെയ്യണം, അതൊക്കെ അവർക്ക് അങ്ങനെ വരേണ്ടതാണ്, അതിൻ്റെ ഒരു കുഴപ്പമില്ല. അത് അവർ ചെയ്തതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും അതിന് നെഗറ്റീവായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അവർക്ക് അങ്ങനെ തന്നെ വരണം എന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങിൽ പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ആൻറ്റിപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിപ്പതിയിൽ ഒരു എഗെയിൻസ്റ്റ് ഫീലിംഗാണ്. അപ്പോൾ അവരോട് നമുക്ക് സഹതാപമൊന്നുമില്ല, അവരോടൊരു നോ ഫീലിങ്ങുമല്ല, പക്ഷേ ഒരു എഗെയിൻസ്റ്റ് ഫീലിങ്ങാണ് ആൻറ്റിപ്പതിയിൽ വരുന്നത്. ഇനി സിംപതി എന്ന് പറയുന്നത് നമുക്കറിയാം, അയ്യോ സോറി, അയ്യോ കഷ്ടമുണ്ടല്ലേ, പാവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരോട് നമുക്ക് പക്ഷേ വേറൊന്നും നമ്മൾ ചെയ്യത്തില്ല, നമ്മളങ്ങനെ പാവം കഷ്ടമുണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും വരത്തില്ലേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോകുന്ന ഒരു സംഭവം. അതല്ലെങ്കിൽ ഒരാൾക്കൊരു സന്തോഷം വന്നാലും ആ ഓക്കെ ഐ എം ഹാപ്പി ഫോർ ഹെം ആൻഡ് ദെൻ ഐ ഗോ. പക്ഷേ എംപതി എന്ന് പറയുന്നത് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് വരുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ കഴിയുന്ന രീതിയിൽ ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു മോശമായ സംഭവമാണെങ്കിൽ അതൊരു ഹെൽപ്പിംഗ് ആയിട്ടും വരുന്നൊരു രീതിയാണ്. അപ്പോൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എംപതിയുടെ ആ ഒരു പ്ലേ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്, വളരെ കോംപ്ലക്സ് ആണ്. ആൻഡ് ഈ രണ്ട് പേരും ഒരേ ടൈപ്പ് എംപതി അല്ലായിരിക്കും ഷോ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഈ നാർസിസിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും അതാണ്. അപ്പോൾ ഒരു നാർസിസിസ്റ്റിന് 0 എംപതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും, അവർക്ക് മറ്റുള്ളവരുടെ എംപതിയേ ഇല്ല. പക്ഷേ അവർക്ക് അവർ മറ്റ് അവരുടെ വിക്ടിമിനോടോ മറ്റുള്ളവരോടോ അവർക്ക് എംപതി തോന്നാം, ആൻറ്റിപ്പതി തോന്നാം, സിംപതിയും തോന്നാം, വിച്ച് ഇസ് ഫൈൻ. പക്ഷേ ഒരു കാരണവശാലും അവർക്ക് എംപതി തോന്നാറില്ല. അവർക്ക് ഒരാളോട് ഒരാൾക്കൊരു നല്ല ഫീലിംഗ് വരണം, അല്ലെങ്കിൽ ഒരു ഒന്നിലെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഡിമാൻഡ് ചെയ്യണം, അല്ലെ അവർക്ക് തോന്നുവാണ് ഇതുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ ഗെയിൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ ആർ ഗെറ്റിംഗ് ഇൻ ടു എംപതറ്റിക്, ആ ഒരു ലെവലിലേക്ക് വരുന്ന കാണാം. ഇനി ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്കും പ്രഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എംപതി എന്ന് പറയുന്നത് ലാക്കായതുകൊണ്ട് തന്നെ നമ്മൾ പറയും അവിടെ ഒരു എംപതി ഡെഫിഷ്യൻസി ഡിസോർഡർ ഉണ്ട്. അതായത് എംപതി ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത് അവിടെ ഡിസ്ഫങ്ഷനിങ് ആണ് അവരുടെ എംപതി. അവിടെ ആ അവിടെ
തീരെയില്ല. യുനോ ഡെഫിഷ്യൻ്റ് ആണ്, നമ്മൾ പറയത്തില്ലേ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് എംപതിയുടെ ഡെഫിഷ്യൻസിയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി അതേ സമയത്ത് വിക്ടിമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്നത് ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം, അതായത് എംപതിയുടെ അങ്ങേയറ്റം ഒരു രീതിയിലും നമുക്ക് അയ്യോ പാവ അയ്യോ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഓ അവരങ്ങനെയാണ് അവരിങ്ങനെ വന്നപ്പോൾ അവരുടെ അവരങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അവർക്ക് എന്തൊരു കഷ്ടപ്പാടിൽ കൂടിയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്ന് എനിക്കറിയാം, അപ്പോൾ എന്തായാലും ഞാൻ അതനുസരിച്ച് നിന്നേ പറ്റും. അതല്ലെങ്കിൽ ചില ബിലീഫ് സിസ്റ്റംസ് ആയിരിക്കാം, ചില റിലീജിയസ് പ്രാക്ടീസസ് ആയിരിക്കാം, ചില കൾച്ചറൽ പ്രാക്ടീസസ് ആയിരിക്കാം, അതിൻ്റെ കൂടെ ഈ ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം കൂടെ വന്നു കഴിയുമ്പോൾ ഈ ട്രോമ അഡിക്ഷൻ അല്ലെങ്കിൽ ട്രോമ ബോണ്ടിങ്ങും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുകയാണ് അവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ നാർസിസിസ്റ്റിക് വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കമ്പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബ്ലൈൻഡ് എംപതി ആകാനേ പാടില്ല. What we need to do is here is we need to understand the cognitive processes and the emotional processes. Appo inne empathy deficiency disorder in narcissistics ina kaanunnathu avade avarku emotions illa, they lack emotions but their cognitive is highly functioning. They say ഓക്കെ അവർക്ക് ലോജിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാമല്ലോ ലോജിക്ക് മാത്രമാകുന്നവരിടത്ത് റൈറ്റ് ഓർ റോങ് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഇമോഷൻസിൻ്റെ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ പറയും ഈ ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോമിൽ വിക്ടിം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനകത്ത് വരുന്നത് ഒരു ഇമോഷൻസിൻ്റെ ഹൈ ആണ്, അവിടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നേ ഇല്ല, ഒരു ലോജിക്കൽ മാനർ അവിടെ വരുന്നേയില്ല. ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു സംതിങ്, നമ്മുടെ ഒരു ഞാൻ ഈ റിലീജിയസ് കൾച്ചർ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോസിൽ പറയുന്നതാണ്, പക്ഷേ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ എടുക്കാം. നമ്മളെല്ലാവരും ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പറയുന്നത് ഭർത്താവ് ഭാര്യയുടെ തലയാണ് അല്ലെങ്കിൽ ഒരു നായകൻ ഭർത്താവാണ്, അതനുസരിച്ച് വേണം ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ പോകാനൊക്കെയുള്ള രീതിയിലുള്ള ഒരു ടീച്ചിങ്ങും. അപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു സ്ക്രിപ്റ്റിങ്ങും അങ്ങനെ ഒരു ഡിസൈനും വന്നിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഇപ്പം നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോമും അവരുടെ ലേണിങ്ങൂടെ ചേർന്നിട്ട് അവർ ഐ എം സോ ഹാപ്പി ഇൻ ദിസ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ഹൗ തിങ്സ് നീഡ്സ് ടു വർക്ക്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ്സ് ബിറ്റ് ടഫ് ഫോർ മീ ബട്ട് ഐ ക്യാൻ വർക്ക് ഇറ്റ് ത്രൂ, മൈ ഗോഡ് വിൽ ബി വിത്ത് മീ ആൻഡ് ഐ ആം കംപ്ലീറ്റ്ലി ബിലീവിംഗ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ മീ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്, അതിനകത്ത് ദൈവം എനിക്ക് ഇങ്ങനെ ഒരാളെയാണ് തന്നതെങ്കിൽ അതിനെ ആ വ്യക്തിയുമായിട്ട് ഞാൻ ജീവിക്കണം, അദ്ദേഹമാണ് എൻ്റെ തല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് വന്നിട്ട് നമ്മളൊരു ഹൈപ്പർ എംപതിയും കൂടെ ആകുമ്പോൾ അതൊരു ഭയങ്കര സ്ട്രോങ് ബോണ്ടിങ് ആകും, അവിടെ നിന്ന് വിട്ടു പോരാൻ നമുക്ക് പ്രയാസവുമാകും. അതുപോലെ തന്നെ ഇതിനകത്തെ ഒരു കോഗ്നീഷൻ നമ്മൾ മറക്കുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇമോഷണൽ കണക്ഷനാണ് എല്ലാം ഫേവറബിൾ ടു ദ നാർസിസിസ്റ്റ് ആ സമയത്ത് വരുന്നത്. ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം ഉള്ള ആൾക്ക് മറ്റേ ആളെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക, മറ്റേ ആൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ്, മറ്റേ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ചിന്തിക്കുക, നമ്മളെ ആ സെൽഫിനെ അവിടെ ഫൊർഗെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ, ഞാൻ ഈ പറഞ്ഞ ഒരു ബൈബിൾ വാചകം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്നതിനകത്ത് ഒരു കാര്യം ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഭാര്യ നിൻ്റെ ശരീരമാകുന്നു. ഈ ശരീരത്തിൻ്റെ കാര്യം ഭാര്യയും അങ്ങ് കൺവീനിയൻ്റ്ലി മറക്കുകയാണ് ചെയ്യുന്നത് അവിടെ, അത് അറിഞ്ഞുകൊണ്ടല്ല, ബിക്കോസ് ഓഫ് ദ ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോമിൽ വരുമ്പോൾ ഭാര്യ ഇതൊന്നും ഓർക്കത്തില്ല, അവർക്ക് ആ വ്യക്തിയോടായിരിക്കും, ആ വ്യക്തിയെ ഞാൻ എങ്ങനെ കാണണം എന്നുള്ളത്, നമ്മളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പല ടീച്ചിങ്ങുകളും വരുമ്പോൾ അവരങ്ങനെ കൊടുക്കുന്നു. അതേസമയത്ത് ദ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം ആൻഡ് എംപതി ഡെഫിഷ്യൻസി ഡിസോർഡർ, അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ് പറയുന്ന ഭർത്താവിന് എന്താ, ഭർത്താവിന് എംപതിയേ ഇല്ല. അപ്പം സീ ലുക്ക്, ഞാനാണ് തല, ഞാനാണ് ഹെഡ്, ഞാൻ പറയുന്നത് വേണം എപ്പോലെ വേണം എൻ്റെ ശരീരം നടക്കാനായിട്ട്, നീ ശരീരമാകുന്നു, നിനക്ക് ഇതിനകത്ത് യാതൊരു അധികാരവുമില്ല അവകാശവുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതൊന്നും നിനക്ക് ഒപ്പീനിയൻ ഇല്ല, ഞാൻ പറയുന്ന കേട്ട് നടക്കുന്ന ഒരു കാര്യം ഒരാളാണ് നീ. അപ്പോഴാണ് നമ്മൾ ഭാര്യ ഒരു കാര്യം, ഭാര്യയുടെ കോഗ്നീഷൻ അവിടെ അങ്ങ് കവർ ചെയ്ത് പോകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭാര്യ എന്ന് പറയുന്ന ശരീരമാണ്. ശരീരത്തിൽ നിന്ന് ഒരു സപ്പോർട്ടുമില്ലാതെ തലയ്ക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തലയെ കൊണ്ട് നടക്കുന്നത് ശരീരമാണ്. ശരീരത്തിന് മുകളിൽ തലയിരുന്നാൽ മാത്രമേ തലയ്ക്ക് വലിയ ഭാരമില്ല. തല വെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അതിന് യാതൊരു പ്രയോജനവുമില്ല. അതിന് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്യേണ്ടതും അതിനെ കൊണ്ട് നടക്കേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ നടത്തേണ്ടതും എല്ലാം ശരീരമാണെന്നുള്ള കാര്യം കൺവീനിയൻ്റ് ആയിട്ട് ഈ ഭാര്യ അങ്ങോട്ട് വിട്ടുപോകും, അല്ലെങ്കിൽ അത് ആ തലക്കകത്തേക്ക് വരത്തില്ല. കാരണം ഷീസ് ഫുൾ ഓഫ് എംപതി, ഷീസ് ഫുൾ ഓഫ് ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് നമ്മൾക്ക് ഈ രണ്ട് കോമ്പിനേഷൻ, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും NPD-യിലും ഈ നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോമിലും NDS-ലും തമ്മിലുള്ള കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് എ വെരി 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 സ്റ്റിക്കിംഗ് റിലേഷൻഷിപ്പ്. ഭയങ്കര സ്റ്റിക്കിംഗ് ആണ്. ഒരാൾക്ക് എംപതി ഇല്ല, അതായത് എംപതി ഡെഫിഷ്യൻ്റ് ആണ്. അവിടെ ഞാൻ ഹൈപ്പറായിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വലിച്ചിങ്ങോട്ട് എടുക്കും, വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ഡെഫിഷ്യൻസിയെ ഞാൻ കവർ ചെയ്തിട്ട് ആ ഇതിൽ ഞാൻ അങ്ങനെ ആ ഒരു എനിക്ക് കിട്ടുന്ന ആ ഇമോഷൻ അല്ലെങ്കിൽ നാർസിസിസ് സപ്ലൈയെ ഞാൻ ഫീൽ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് ജീവിച്ചു പോകാനായിട്ട് അവർ നോക്കും. പക്ഷേ ഇത് പെയിൻ വരുന്നത് മുഴുവൻ ഈ വിക്ടിമിനായിരിക്കും. കാരണം വി കൻ നോട്ട് ബി ഹാവിങ് ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം ഇൻ എനി കേസ്. അതായത് ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരിടത്തും നമുക്ക് പാടില്ല. ചിലപ്പം നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഏരിയാസിലേക്ക് ആകാറുണ്ട്. ഞാനും എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള നോക്കുകയും ഞാൻ ഏർലിയ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം ഉള്ള ഒരാളായിരുന്നു. അതിൽ നിന്ന് പതുക്കെ പതുക്കെ പതുക്കെയാണ് ഞാൻ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട് ഉള്ളത് എനിക്ക് തന്നെ മനസ്സിലാവും. വി ജസ്റ്റ് ഫീൽ ഫോർ അതേഴ്സ് ഐ നീഡ് ടു ജസ്റ്റ് കീപ് മൈ ബൗണ്ടറീസ് സെറ്റ്, ഐ നീഡ് ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ്, ഇൻ ഇഫ് ഇറ്റ് ഇസ് നെസസറി ഓൺലി ഐ വിൽ ആക്ട്. അപ്പോൾ ആ കോഗ്നീഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. അപ്പം കോഗ്നീഷൻ ഇസ് ലോജിക്, ഇമോഷൻസ് ആർ നമ്മുടെ ഫീലിങ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുണ്ടാകുന്ന ആ ഫീലിങ്സിനെ മാനേജ് ചെയ്യണേ നമ്മുടെ ലോജിക്ക് നല്ലപോലെ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു നല്ല എംപത്തറ്റിക് ആയിട്ടുള്ള ആൾ, ഒരു വളരെ എഫക്റ്റീവ് ആൻഡ് വർക്കിംഗ് എംപതിയുള്ള ആളെന്ന് പറയുന്നത് ഇമോളോജിക്കലായിരിക്കും. അതായത് ഇമോഷൻ ആൻഡ് ലോജിക്കൽ ആർ വർക്കിംഗ് പ്രിറ്റി വെൽ. അയാൾ ഒരു കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ നമ്മുടെ പ്രോസസ്സിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയുമായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ വളരെ നന്നായിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനൊരു ഹൈപ്പർ എംപത്തറ്റിക്കുള്ള ആളായിട്ട് നമ്മുടെ ഈ നാർസിസിസ്റ്റിക് ബിഹേവിയറുള്ള അല്ലെങ്കിൽ നാർസിസിസ്റ്റുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡീപ്പ് കണക്ഷൻ വയ്ക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് തോന്നുകയാണ്, ഓക്കെ, ഇഫ് ജസ്റ്റ് സെറ്റ് ആൻഡ് അനലൈസ് യുവർ സെൽഫ്, ആർ യു ഫീലിംഗ് ഡ്രെയിൻഡ് ഓഫ് ദ കംപ്ലീറ്റ് എനർജി, ഓർ യു ഫീൽ സോ ടയേർഡ് ആഫ്റ്റർ ഡീലിംഗ് വിത്ത് യുവർ പാർട്ട്നർ, ദ സിഗ്നിഫിക്കൻറ്റ് അദർ പേഴ്സൺ, ദാറ്റ് മീൻസ് മേ ബി പേരൻറ്റ്, മേ ബി ഫ്രണ്ട്, മേ ബി കസിൻ, മേ ബി യുവർ ഹസ്ബൻഡ് ഓർ എ വൈഫ് ഓർ എനി വൺ. സോ അവരുമായിട്ട് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു ഫീൽ ദാറ്റ് എൻ്റെ എനർജി മൊത്തം പോയി, ഐ ഫീൽ സോ ടയേർഡ് ആഫ്റ്റർ യുനോ ഡീലിംഗ് വിത്ത് ദം, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഡു യു സെൽഫ് ബ്ലെയിം യുവർ സെൽഫ്. അതായത് ഓ എന്ത് പറയണേ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഓക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നത്. എല്ലാം സെൽഫ് ബ്ലെയിമിലേക്കും സെൽഫ് ഡിസെപ്ഷനിലേക്കും കയറുക, മനസ്സിലായില്ലേ? അപ്പം ഈ സെൽഫ് ബ്ലെയിമിങ്ങും സെൽഫ് ഡിസെപ്ഷനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് യുനോ ഞാനൊരു ഡിപ്പെൻഡൻറ്റ് ബീയിങ് ആണല്ലോ, അപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഒന്ന് ഡിസീവ് ചെയ്തിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരു സെൽഫ് ഡിസെപ്ഷനൊക്കെ വരുന്നത്. ഇനി എനിക്കൊരു കാരണവശാലും ഈ വ്യക്തിയോട് നോ പറയാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഐ ഡോണ്ട് എഗ്രി ഓൺ എ സെർട്ടൻ തിങ് എന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുക, നമുക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും എപ്പോഴും ഏത് സമയത്തും നമ്മളൊരു വിക്റ്റിം ആകുക. അതായത് നമുക്ക് ചിലപ്പം നമുക്ക് അയാളോട് കുറച്ചൊരു വില്ലനസ്സായിട്ട് പറയേണ്ട വരും. അതായത് നോ ഐ കാൻ ഡൂ ദസ്, ഐ എം ദിസ് ഇസ് പെയിൻഫുൾ ഫോർ മീ, എൻ്റെ സിറ്റുവേഷനൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. പകരം ഐ ഓൾവേസ് ഗെറ്റ് ഇൻ ടു വിക്ടിം മോഡ്. അതായത് ഐ വിൽ അലാവ് ദിസ് പേഴ്സൺ ടു ബി അൺകൈൻഡ് ടു മീ കണ്ടിന്യൂവസ്ലി. അതായത് അതെനിക്ക് മാറ്റാനായിട്ടേ പറ്റുന്നില്ല.
ഏത് അയാളുടെ ആ മാനിപ്പുലേറ്റിംഗ് റിലേഷൻ അല്ല മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ അയാൾ പറയുന്നതനുസരിച്ചോ ഞാൻ അങ്ങ് അങ്ങ് വഴങ്ങി കൊടുത്ത് പോവുകയാണ്. ഐ വാണ്ടഡ് ടു ചേഞ്ച്. ഇപ്പം ഞാൻ പറയണേ, എനിക്ക് നല്ലപോലെ ട്രാവൽ ചെയ്യാനൊക്കെ, ഒരു ഉദാഹരണം പറയാം, എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം, കുറച്ചൊക്കെ ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇസ് നോട്ട് എ പേഴ്സൺ ഹൂ ലവ്സ് ട്രാവലിങ് ഓർ ഹി ഡസൻറ്റ് വോണ്ട് ടു എൻജോയ് എനിത്തിങ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, സീ ലുക്ക്, നമ്മൾ ചിലപ്പോൾ അയാൾക്ക് പല പ്രാവശ്യം നമ്മളോട് നോ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അസേർട്ടീവായിട്ട് പോയിട്ട് കാര്യങ്ങൾ പറയുന്ന ചെണസി, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ദൈവം തന്ന, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ അയാളെ കയറിപ്പിടിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, നമുക്ക് ദൈവം തന്ന ഈ സുഖ സൗകര്യങ്ങൾ വെറുതെ നമ്മളങ്ങനെ ഇങ്ങനെ കൊണ്ട് കളഞ്ഞ് അല്ലെങ്കിൽ ധാരാളിത്തമായിട്ട് നമുക്ക് പോകുന്നത് ശരിയല്ല, ഒരു ട്രാവലിങ്ങിന് എന്ത് കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കുറേ നമ്മളിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ചിന്തകളൊക്കെ വളരെ കൺവിൻസിങ് ആയിട്ട് കയറ്റിയിടുമ്പോൾ നമ്മളും പറയും, ആ കുഴപ്പമില്ല, ഒരു ട്രാവൽ ചെയ്തില്ലല്ലോ, എന്താ കുഴപ്പം, ദൈവാനുഗ്രഹിച്ച് നമ്മുടെ ജീവിതമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ, നമ്മുടെ നമുക്ക് ഫിനാൻഷ്യലിയും അങ്ങനെയും പിന്നെ വേറെ രീതിയിലും ഒന്നും ഒരു ഇഷ്യൂസും ഇല്ലല്ലോ, അതിന് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നു അല്ലേ നല്ലത് എന്നുള്ളൊരു ചിന്തയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ കണ്ടിന്യൂസ്ലി ഈ അബ്യൂസിന് ഇങ്ങനെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയും, നമ്മുടെ ഇമോഷണൽ റെസ്പോൺസസ് ഗോസ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. അതായത് നമുക്ക് അങ്ങനെയൊന്നും പെരുമാറണ്ട, നമുക്കങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമുക്ക് എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് എന്താ പറ്റിയെന്ന്, ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് റേസായി, ഭയങ്കരമായിട്ട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കാണിച്ചു. അതെല്ലാവർക്കും അല്ല, ചിലർക്ക്. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ കാണിക്കുന്നുണ്ടോ, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും, നോട്ട് ജസ്റ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ, മേ ബി ഇൻ മൈ വർക്ക് പ്ലേസ്, മേ ബി ഇൻ മൈ വിത്ത് മൈ ചിൽഡ്രൻ, മേ ബി ഇൻ ദ കിച്ചൺ, മേ ബി ഇൻ സം അതർ ഏരിയ, യു നോ വെൻ യു ആർ ഡൂയിങ്, ആർ യു ഡൂയിങ് ദാറ്റ്. അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഇങ്ങനെ എപ്പോഴും ഞാനൊരു സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മോഡിലായിരിക്കും ഏത് നേരത്തും. അതുപോലെ തന്നെ എനിക്ക് സൈക്കോസൊമാറ്റിക് ഇൽനെസ്, അതായത് നമുക്ക് പല ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ നമുക്ക് വേറെ കാലുവേദനയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റോ, നമുക്ക് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു. നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു, അയ്യോ നിങ്ങൾക്ക് അങ്ങനെ മെഡിക്കലി യാതൊരു ഇഷ്യൂസും കാണുന്നില്ല കേട്ടോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സാധാരണ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. അതപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ആയിരിക്കും. നമുക്ക് തീരെ നമുക്കൊരു ഒരു ഉത്സാഹവും കാണാതെ നമ്മളെപ്പോഴും ടയേർഡും ലേസിയുമൊക്കെ ആയിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അങ്ങനെ വരുമ്പോൾ നമ്മൾ വി നീഡ് ടു ബി തിങ്കിങ് ബിക്കോസ് ദിസ് മേ ബി ബിക്കോസ് ഓഫ് ദി അബ്യൂസ് ദാറ്റ് ഹാസ് ബിൻ കണ്ടിന്യൂസ്ലി ഫേസിങ് ആൻഡ് ഐ എം കണ്ടിന്യൂസ്ലി എക്സ്പോസ് ടു ആൻഡ് ഐ എം അലോവിങ് ദാറ്റ് ടു ഹാപ്പൻ ടു ബി. അപ്പം നമ്മളൊരു ഹൈപ്പർ എംപത്തറ്റിക് സിൻഡ്രോം ഉള്ള ആളാണെങ്കിൽ നമുക്കിതെല്ലാം നടക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ഏറ്റവും വളരെയേറെ സങ്കടകരമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം. കാരണം നമ്മൾ നമ്മളുടെ സെൽഫ് പ്രയോറിറ്റീസിനെ എല്ലാം ഡ്രോപ്പ് ചെയ്യും മറ്റേ ആൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വിചാരം എന്നാണെന്നറിയോ, ബൈ ഡൂയിങ് ദാറ്റ് ഐ എം ലവിങ് ദിസ് പേഴ്സൺ, ഐ എം കെയറിങ് ഫോർ ദിസ് പേഴ്സൺ, ഐ എം മേക്കിംഗ് ദിസ് പേഴ്സൺ ഹാപ്പി ബിക്കോസ് ബീയിങ് അസോസിയേറ്റ് ഓർ എ പാർട്ട്ണർ ഓർ ഹൂവർ ഇറ്റ് ഈസ്, ഐ എം റിയലി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് പേഴ്സൺ. സോ നമ്മളൊരു ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ ആ ജിം ഡ്രോപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഒരുങ്ങി നടക്കുന്ന വ്യക്തികളുമൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നാറില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മുടെ വർക്ക്, നമ്മൾ പറയും, ഓക്കെ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനി പ്രൊമോഷൻസ് ഓർ എനിത്തിങ്, ഐ വിൽ അറസ്റ്റ് മൈ പ്രൊമോഷൻസ് ഹിയർ, ഇത് ഞാനിവിടെ ഒരു ബ്ലോക്ക് കൊടുക്കുകയാണ്, ഞാൻ തന്നെ കൊടുക്കണം, കാരണം എൻ്റെ ഹസ്ബൻഡിന് വളരണമല്ലോ, അല്ലെങ്കിൽ രണ്ട് പേർ കൂടെ അത് പറ്റത്തില്ല. സോ ഐ ആം പുട്ടിങ് മൈ സെൽഫ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ലെവൽ, ഒരു ലോവസ്റ്റ് പൊസിഷനിൽ ഇടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയും, നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുക, നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മാറ്റിവെക്കുക, നമ്മുടെ സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് വളരെയേറെ കണക്റ്റഡ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കുക നമ്മൾ, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ട്ണറിനോ ആർക്കെങ്കിലും അത് ഇഷ്ടമില്ലാതെ വരികയോ, അല്ലെങ്കിൽ അവർക്കത് ഇൻകൺവീനിയൻ, അവരങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയത്തില്ല, ഒരു ഇൻകൺവീനിയൻസ് ഒക്കെ ആയിരിക്കും പറയുക. അങ്ങനെ പറയുമ്പോഴത്തേനും നമ്മളതിനെ, ഓ ഓക്കെ ഞാനത് നോക്കണമല്ലോ എന്ന് കഴിഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കുക. അതുപോലെ തന്നെ നമ്മൾ തോന്നുകയാണ് നമ്മുടെ ഈ ലോ ആയിട്ടുള്ള, അപ്സെറ്റിംഗ് ആയിട്ടുള്ള, വറീഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിൽ നമ്മൾ മേ ബി അവേഴ്സ്, വീക്സ്, മന്ത്സ് ഒക്കെ നമ്മളിങ്ങനെ ഇരിക്കുക, നമുക്ക് തന്നെ തോന്നുക ഓ ഓ ഇത്രയൊക്കെ ഉള്ളു, അതായത് ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് യു ഹാവ് എ ഹൈപ്പർ എംപതറ്റിക് സിൻഡ്രോം. അപ്പം ഇവിടെ നമ്മൾ നല്ലതുപോലെ നമ്മളെ പരിശോധിക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള സിൻഡ്രോം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തിറങ്ങി വരണം. അതിൽ നിന്ന് പുറത്തിറങ്ങി വരണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യു ആർ സഫറിങ് ഫ്രം ദ സിൻഡ്രോം. ഓക്കെ, അന്നേരം നമ്മളിങ്ങനെ ഇരുന്നിട്ട് നോക്കണം, ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് മൈ ലൈഫ്, വെയർ ആൻഡ് ഓൾ ഐ ഫേസ്ഡ് ഇഷ്യൂസ് ബിക്കോസ് ഓഫ് മൈ ഹൈപ്പർ എംപതി, ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദിസ്, ഐ ക്യാൻ ഹാവ് എ കോഗ്നിറ്റീവ്
and emotional empathy, which is a kind of what I would say is oru affective, oru I am a compassionate person with the right immunological process happening within me. Appa adu cheyanamengil first manasilakkanadathu empathy is not just for others ennalladana mattullavarku mathramalla nammal empathy kodukkanadathu pini aarkkuda kodukanam self enoda kodukanam. So I have a self empathy for myself. I always empathetic to myself. I look at myself and see that am I doing the right thing to myself? Okay, I can can be considerate to others. Yes, where is the balance? Where is the balance between myself and the others? ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, സി യു ആർ ഇൻഡിസ്പെൻസിബിൾ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. യു ആർ നോട്ട് ഇൻഡിസ്പെൻസിബിൾ ഫോർ എനി വൺ ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ഫോർ യു. നിങ്ങൾക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല, ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങളില്ലാതെ പറ്റും. കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് എംപതി ഉണ്ടാകണം, അതർ എംപതി ഉണ്ടാകണം. എംപതി ഫോർ അതേഴ്സും ഉണ്ടാകണം, എംപതി ഫോർ സെൽഫും ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ റോൾസിനെയും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. വാട്ട് ഈസ് ദാറ്റ് ഐ വാട്ട് ഈസ് മൈ ഡൂസ് ആൻഡ് ഡോൺസ് ഹിയർ. എൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ കീപ്പിംഗ് എ വെരി സ്ട്രോങ് ബൗണ്ടറി, ഒരു വെരി ഇഫക്റ്റീവ് ഫങ്ഷണൽ ബൗണ്ടറി. ഈ വ്യക്തികളുമൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ഫങ്ഷണൽ ബൗണ്ടറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ ബൗണ്ടറി സെറ്റിംഗ് ഒക്കെ നമ്മൾ ശരിക്കും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. ഞാനതൊക്കെ എടുക്കുന്ന ഒരാളുമാണ് ആ സ്കിൽ കോച്ചിങ്. അപ്പം ഫങ്ഷണൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അതായത് മൈ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, അതുപോലെ തന്നെ മൈ മോട്ടിവേഷൻ, മൈ എംപതി, മൈ സോഷ്യൽ സ്കിൽസ്, അതായത് മൈ തിങ്കിങ് സ്കിൽസ്, മൈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, മൈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, മൈ യുനോ ലീഡർഷിപ്പ് സ്കിൽസ്, മൈ വാട്ട് ടു സേ മൈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് അങ്ങനെ കുറേ നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ അസേർട്ടീവ്നെസ് അങ്ങനെ അങ്ങ് പോവുകയാണ് കുറേ സ്കിൽസ് കൊണ്ട്. ഇതെല്ലാം നമുക്ക് അറിവുണ്ടായിരിക്കണം, നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ പറ്റണം. അങ്ങനെ നമ്മൾ സോഷ്യൽ, നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരാളിൽ ഇങ്ങനെ തളച്ചിടേണ്ടതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർ ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് നോക്കണം. സോ ഒരു കോ എക്സിസ്റ്റൻസോ കോ ഡിപ്പെൻഡൻസി വളരെ സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അതുപോലെ ഡോണ്ട് തിങ്ക് ദാറ്റ് അനദർ പേഴ്സൺ നീഡ്സ് യു സോ മച്ച് ടു സപ്ലൈ ദെയർ നീഡ്സ്. എവറി ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ദെയർ ഓൺ വേ. ദ കൻ ഓൾ ലിവ്. നോബഡി ഷുഡ് ബി ഡിപ്പെൻഡൻ്റ് ഓൺ അദർ പേഴ്സൺ. ആമ റൈറ്റ്? സോ നമ്മളൊരാളെ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ഹീറോ ആകാനാണ് നോക്കുന്നത്. ഐ എം എ ഹീറോ ഹിയർ, യു നോ ദിസ് പേഴ്സൺ കനോട്ട് ലിവ് വിത്തൗട്ട് മീ, സി ഐ എം സാക്രിഫൈസിങ് മൈ സെൽഫ് ടു യു നോ സപ്പോർട്ട് ദിസ് പേഴ്സൺ. അപ്പോൾ എൻ്റെ ആ എവറി ഇൻഡിവിജ്വലിൻ്റെ അകത്തും നമുക്ക് മൂന്ന് റോൾസാണ് നമ്മൾ ലൈഫിൽ പ്ലേ ചെയ്യുന്നത്. ഒന്ന് ഹീറോ, another one is victim, another one is villain. And most of the people, most of the alla, all of us, nammal aarum villain aaganum ishtapadathilla, hero aaganum, sorry, victim aaganum ishtapadathilla, pakshe we all want to be hero. Ivada nadakkunna oru valare interesting aayittulla karyam endanannu vechu kaniyal, when we try to go for നമ്മൾ ഹീറോ ആകാനായിട്ട് പോകുമ്പോൾ നമ്മൾ മിക്കവാറും എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിക്റ്റിമായിട്ട് മാറുന്നു. നമ്മൾ വിക്റ്റിമായിട്ട് മാറുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാകുന്നു. കാരണം ഐ വാണ്ടഡ് ടു ബി എ ഹീറോ, ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ദിസ് പേഴ്സൺ, ഐ വാണ്ടഡ് ടു ബി എ ഗുഡ് പേഴ്സൺ ഹിയർ എന്ന് പറഞ്ഞ് പോകുന്നിടത്താണ് നമ്മൾ വിക്റ്റിമായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, യു ഡോണ്ട് ഹാവ് ടു ബി എ ഹീറോ എനിവെയർ. യു ഹാവ് ടു ബി എ ഹീറോ ടു യുവർ സെൽഫ് ആൻഡ് സേ ദാറ്റ് ഓക്കെ, ഐ നീഡ് ടു ലിവ് മൈ ലൈഫ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് എവറി വൺ. സോ കോ എക്സിസ്റ്റൻസ് ഈസ് വെരി വെരി എസെൻഷ്യൽ ഹിയർ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതുപോലുള്ള റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കയറുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് കമ്മിങ് ഔട്ട്. കാരണം എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അഡിക്റ്റീവ് നേച്ചറിൽ നിന്നും, അതേപോലെ എക്സ്ട്രീംലി ബോണ്ടിങ് നേച്ചറിൽ നിന്നും പുറത്ത് വരാൻ നോക്കുക. ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ഹാവ് ടു ഡിവോഴ്സ് യുവർ പാർട്ട്ണർ ഇഫ് ഇറ്റ് ഈസ് യുവർ പാർട്ട്ണർ, ഓർ യു നീഡ് ടു കട്ട് ഓൾ ദ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ. ഇതൊന്നും നമുക്ക് അങ്ങനെ പോസിബിൾ ആകത്തില്ല. കാരണം അത് ആക്ച്വലി അവർ അവിടെ തന്നെ ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ പറയും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ബ്രദറും സിസ്റ്ററും പോലെ ബ്ലഡ് റിലേഷൻ ഇല്ല എന്ന് പറയും. പക്ഷേ ബ്ലഡ് റിലേഷൻ ഇല്ല, യെസ് ഐ അഗ്രി. പക്ഷേ
അതെന്നുവരെ മാത്രമാണ് നമ്മളിലൊരു കുഞ്ഞുണ്ടാകാ ഉണ്ടാകുന്നത് വരെയാണ്. അതായത് കുഞ്ഞുണ്ടാകുന്നത് വരെ നമ്മൾ തമ്മിൽ വലിയ റിലേഷനൊന്നുമില്ല. ഇറ്റ് ഈസ് എ റിലേഷൻ ഓഫ് ലവ് ഓർ റൊമാൻസ് ഓർ സെക്ഷൽ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൻ്റെ റിലേഷൻഷിപ്പാണ് അന്ന് വരുന്നത്. പക്ഷേ വൺസ് എ ചൈൽഡ് ഇസ് ബോൺ ഔട്ട് ഓഫ് യുവർ റിലേഷൻഷിപ്പ് ഓർ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരിൽ നിന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ യു ബിക്കം ബ്ലഡ് റിലേറ്റഡ് അല്ലേ. അത് നമുക്ക് ഒരിക്കലും ഛേദിച്ച് കളയാൻ പറ്റത്തില്ല, എത്രയൊക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ അതൊന്നുമല്ല പറയുന്നത്, പക്ഷെ നിങ്ങളെ നിങ്ങളുടെ ആ മെൻ്റലി സൈക്കോളജിക്കലി നിങ്ങളുടെ സ്പിരിച്വലി ഓർ സോൾ യുവർ ബോഡി മൈൻഡ് ആൻഡ് സോൾ ഹാസ് ടു ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദിസ് പേഴ്സൺ സോ ദാറ്റ് യു ക്യാൻ ലിവ് എ ഹെൽത്തി ലൈഫ്. അപ്പം എപ്പോഴും നോക്കേണ്ടത് ഒരു നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ആളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിക്ടിമിനാണ് ഏറ്റവും കൂടുതൽ കെയർ വേണ്ടത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. ഒരു തെറാപ്യൂട്ടിക്കൽ ഹെൽപ്പ് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഹാപ്പിയായിട്ടും പീസ്ഫുള്ളായിട്ടും നമ്മുടെ വേയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ സീക്ക് ഹെൽപ്പ് ഫ്രം ഒത്തൻറ്റിക് പീപ്പിൾ. അതല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഹെൽപ്പ് പ്രയോജനപ്രദമായി വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കണം എങ്ങനെ എൻ്റെ ലൈഫ് കൊണ്ടുപോകണമെന്ന്. ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ടേക്ക് വൈസ് ഡിസിഷൻസ് ആൻഡ് ലിവ് വെൽ ആൻഡ് ബി ഹാപ്പി ആൻഡ് ടേക്ക് ഗുഡ് ഡിസിഷൻ ഇൻ ദിസ് ന്യൂ ഇയർ. മേ ഗോഡ് ബ്ലെസ് അസ് ഓൾ.